ഹലോ എവരി വൺ, ഞാൻ അശ്വതി. സോളാർ സിസ്റ്റത്തിന് പുറത്ത് ആദ്യമായി ഒരു അൾട്രാ കൂൾ ഡ്രാഫ് സ്റ്റാറിന് ചുറ്റും ഒരു റേഡിയേഷൻ ബെൽറ്റ് ആസ്ട്രോണമേഴ്സ് കണ്ടെത്തി. ആദ്യം തന്നെ എന്താണ് ഡഫ് സ്റ്റാർ അല്ലെങ്കിൽ കൂളൻ നക്ഷത്രം? കൂളൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പിന്നീട് നക്ഷത്രങ്ങളല്ലാതെ ആയി മാറിയ നക്ഷത്രം. അതാണ് താരതമ്യേനെ ചെറുതും തിളക്കം കുറവുമായ ഒരു സ്റ്റാറാണ് ഡഫ് സ്റ്റാർ. മിക്ക പ്രധാന സീക്വൻസ് സ്റ്റാറുകളും ഒരു ഡഫ് സ്റ്റാറാണ്. ഭൂമിയിൽ നിന്ന് 18 പ്രകാശ വർഷം അകലെയുള്ള ഒരു അൾട്രാ കൂൾ കൂളൻ നക്ഷത്രത്തിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിൽ കുടുങ്ങിക്കിടക്കുന്ന ഹൈ എനർജി പാർട്ടിക്കിൾസിനെ ഈ ഇമേജിൽ കാണാൻ സാധിക്കും. സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ ജൂപ്പിറ്ററിനെ വലയം ചെയ്യുന്ന റേഡിയേഷൻ ബെൽറ്റുകളെ പോലെ പുതിയതായി കണ്ടെത്തിയ റേഡിയേഷൻ ബെൽറ്റുകളും, പക്ഷേ ഇവിടെ ഇരട്ട ലോബ്സ്റ്റുകൾ എന്ന് മാത്രമാണ് വ്യത്യാസം. ജൂപ്പിറ്ററിനെയും ഡ്രാഫ് നക്ഷത്രത്തെയും ഒരുമിച്ച് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 10 ദശലക്ഷം മടങ്ങ് തെളിച്ചമേറിയതാണ് ജൂപ്പിറ്റർ. തീവ്രമായ റേഡിയോ ഇമിഷൻ ഫോമിലുള്ള ഈ കൂളൻ നക്ഷത്രത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ട്രാപ്ഡായി കിടക്കുന്ന ഹൈ എനർജി പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ സാന്നിധ്യം ഒരു മേഘമണ്ഡലം പോലെ ഇമേജിൽ വ്യക്തമായി കാണാൻ സാധിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലുള്ള വ്യത്യസ്തമായ ടോപ്പിക്കുകളുമായി കാണാം. താങ്ക് യു.